ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പം ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ബോട്ടിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ്. അപ്പം ഞാൻ ന്യൂസ് പേപ്പർ ഇതുപോലൊരു ഷീറ്റ് എടുത്തിട്ട് ചുരുട്ടിയിട്ട് ബോട്ടിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ കുറച്ച് ഒന്ന് ചെരിച്ച് ഒന്ന് ചുറ്റി ഒട്ടിച്ച് കൊടുക്കുവാണ്. ഗ്ലൂഗിൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ തന്നെ വേണമെന്നില്ല, എന്ത് ടൈപ്പ് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ ബോട്ടിലിൽ ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുട്ടത്തോടാണ്. അപ്പം ഞാൻ കുറച്ച് മുട്ടത്തോട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. മുട്ടത്തോട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ബോട്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ന്യൂസ് പേപ്പർ ഒട്ടിക്കാത്ത ഭാഗത്ത് ഫുള്ളായിട്ട് മുട്ടത്തോട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ചല്ല, ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പോൾ ഇതേ രീതിയിൽ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ബോട്ടിൽ ഫുള്ള് ഞാൻ മുട്ടത്തോടൊക്കെ ഒട്ടിച്ച് കൊടുത്തത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് കുറച്ച് ഫ്ലവറും കൂടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ വെളുത്തുള്ളിയുടെ തൊലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുത്ത ഭാഗത്താണ് ഞാൻ ഫ്ലവറും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പം ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒരു അഞ്ചാറ് ഫ്ലവർ ഞാൻ ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വെളുത്തുള്ളിയുടെ തൊലി ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലേ വെച്ചിട്ട് വേണമെങ്കിലും ഫ്ലവർ ഉണ്ടാക്കി ഒട്ടിച്ച് കൊടുക്കാം. അപ്പോഴും കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഞാൻ ഈ ബോട്ടിൽ ഫുള്ള് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് കൊണ്ടാണ് ക്ലേ യൂസ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളിയുടെ തൊലി എടുത്തത് കേട്ടോ. അങ്ങനെ ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയ ഗ്യാപ്പ് പോലെയുണ്ട്, അപ്പോൾ ആ ഭാഗം ഒന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡൻ്റെ ബീഡ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫ്ലവറൊക്കെ ബോർഡിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ബോർഡിൽ ഫുള്ളൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഞാൻ ഇനി വേറൊന്നും ബോർഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് ബോർഡിൽ പെയിൻറ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ബോർഡിൽ ഫുള്ള് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡിൽ ഒട്ടിച്ച് കൊടുത്ത ഫ്ലവറിനൊക്കെ ഒരു റോസ് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് കളർ വെച്ചിട്ട് നമുക്ക് ബോർഡിൽ ഹൈലൈറ്റ് ചെയ്തെടുത്ത് ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതുമല്ലെങ്കിൽ ഇപ്പം ബോർഡിന് ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ട് അതിന് മുകളിൽ കോപ്പർ കളറോ അല്ലെങ്കിൽ മെറ്റാലിക് ഗോൾഡോ ഒക്കെ വെച്ചിട്ട് ബോർഡിൽ ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവറിനൊക്കെ റോസ് കളർ കൊടുത്തിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുത്ത ഭാഗമില്ലേ അവിടെ മെറ്റാലിക് ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുത്ത ഭാഗത്ത് മാത്രമേ ഞാൻ മെറ്റാലിക് ഗ്രീൻ കളറ് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ മുട്ടത്തോട് ഒട്ടിച്ച് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കുക, ഓവറായിട്ട് അങ്ങനെ ഗോൾഡൻ കളർ അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ആ മുട്ടത്തോട് മാത്രം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ വേണം പെയിൻറ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ഒട്ടിച്ച് കൊടുത്ത ഫ്ലവറിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ബോർഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കിതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ബോർഡിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.